ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റും. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബൗളിലേക്ക് എന്താ പറയുക, നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ്, അതായത് ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ ഉള്ളി, പിന്നെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 എഗ്ഗും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കണം ഇത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. മെയിനായിട്ട് വേണ്ടതാണ് ബ്രെഡ്. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ആ സെൻറ്റർ പോർഷൻസ് കട്ട് ചെയ്യാം. പിന്നെ ഇത് കളയാൻ പാടില്ല, ഈ സെൻറ്ററായിട്ട് കട്ട് ചെയ്തത് എടുത്തു വെക്കാം, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ചീസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു സ്ലൈസ്ഡ് ചീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് പിന്നെ ഞാനിത് തന്നെ കട്ട് ചെയ്തെടുത്ത്. നിങ്ങളതിൽ മറ്റേ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. പിന്നെ നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. അതിൽ സാധാ ഓയിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഓരോരോ ബ്രെഡ് സ്ലൈസ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആ സെൻറ്ററിലേക്ക് ഇതിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചീസും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസസും കൂടി മുകളിൽ വെക്കുക. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം. നല്ലോണം എന്താ പറയുക, നല്ലോണം കൂട്ടി വെച്ചാൽ കരിഞ്ഞോകാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മ ഒന്നും എന്താ പറയുക, അടിയിലേക്ക് കൂടി ഒന്നും ഒഴുകിപ്പോകുന്നില്ല, നല്ല വൃത്തി തന്നെ. അപ്പം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം ഇതുപോലെ എല്ലാം വെജിറ്റബിൾ എല്ലാം ആഡ് ചെയ്തിട്ട് കൊടുത്താൽ അവർ ഈസി ആയിട്ട് കഴിച്ചോളും. നല്ലൊരു എന്താ പറയുക, ചൂടോടെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണിത്. അപ്പം ബാക്കിയുള്ളതും കൂടി അതുപോലെ ചെയ്തെടുത്ത്. അപ്പം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.